കരുളായിൽ ഉപതെരഞ്ഞെടുപ്പ് 28-ന് ഇരുമുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടം. ഭരണം നിലനിർത്താൻ UDF, ഭരണം തിരിച്ചുപിടിക്കാൻ LDFും. ചകിട്ടമല വാർഡിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗിലെ ജിതിൻ വണ്ടൂരാൻ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. UDFന്റെ കുത്തക വാർഡാണിത്. ജിതിൻ വണ്ടൂരാൻ 68 വോട്ടുകൾക്കാണ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇരുമുന്നണികളും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള തിരക്കിലാണ്. 15-അംഗ ഭരണസമിതിയിൽ UDFന് 8-ഉം LDFന് 7-ഉമാണ്. ജിതിൻ രാജിവെച്ചതോടെ ഇരുമുന്നണികൾക്കും 7 വീതം അംഗങ്ങളാണ്. അതിനാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന മുന്നണിയായിരിക്കും കരുളായി പഞ്ചായത്ത് ഭരിക്കുക. സുരക്ഷിത വാർഡ് എന്ന നിലയിൽ UDF വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. എന്നാൽ 68 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കാൻ പ്രയാസമില്ലെന്ന കണക്കുകൂട്ടലിലാണ് LDF. കരുളായിൽ സീറ്റ് നിലനിർത്താനായില്ലെങ്കിൽ മുസ്ലിം ലീഗിന് രാഷ്ട്രീയപരമായി അത് വലിയ തിരിച്ചടിയാകും. മണ്ഡലത്തിൽ വഴിക്കടവിലും കരുളായിലുമാണ് ലീഗിന് പ്രസിഡന്റ് സ്ഥാനമുള്ളത്. കരുളായി പിടിക്കാൻ LDF PV അൻവർ MLA ഉൾപ്പെടെ രംഗത്തിറക്കും. UDF ആര്യാടൻ ഷോക്കസ്, ഇസ്മായിൽ മൂത്തേടം എന്നിവരെയായിരിക്കും മുന്നിൽ നിർത്തുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 9-ന്. 10-ന് സൂക്ഷ്മ പരിശോധന. പിൻവലിക്കാനുള്ള അവസാന ദിവസം 13-ന്. നിലമ്പൂരിലെ രാഷ്ട്രീയം ഇനി 28 വരെ കരുളായിലേക്ക് നീങ്ങും. ന്യൂസ് ബ്യൂറോ കരുളായി.